മണിക്കൂട്ട് മാമേ. മണിക്കൂട്ടനാ? ഓ മാമ മാമന്റെ ചക്കരമോളന്തി മാമന്റെ പഞ്ചാരമോളന്തി. ഇടിയതേ, നീ ഈയിടെയായിട്ട് അങ്ങ് വല്ല ക്ഷീണിച്ചിരിക്കുന്നല്ലോ, ആഹാരം ഒന്നും കഴിക്കുന്നില്ലേ? ആഹാരം കഴിക്കില്ല എന്നാ? ഒരു വയ്ക്കണ മുക്കാലും അവളെ തന്നെ തിന്നണത്. ഒന്ന് പോവാമ്മ, ഇനി എനിക്ക് ഒന്നും ഇവിടെ തിന്നാനൊന്നും പറഞ്ഞില്ല. ചുമ്മന്നേ അവള് വെറുതെ പറയണത്. എന്തുവാ മാമ കടിക്കുന്ന ചിരട്ടയോ? തേങ്ങ നല്ല രുചി. അതൊക്കെ വിട് മാമ. മാമ ഇത്ര നാളെ ഇവിടെ ആയിരുന്നു? അത് മാമനെടി, മാമനെ ഗോകരണം വരെ ഒന്ന് പോയിരുന്നേ. ഗോകരണം? ഗോകരണം. അവിടെ എന്തായിരുന്നു പരിപാടി? അവിടെ കടൽ എടുത്ത് കിടക്കുകയായിരുന്നു. മാമൻ ഇതുവരെ ഈ കടൽ എടുത്ത് കിടക്കുന്ന സ്ഥലം കണ്ടിട്ടില്ല, അങ്ങനെ കാണാൻ പോയ. അടുത്ത പ്രാവശ്യം പോകുമ്പോഴേ ഉണ്ണിയപ്പൂരം കൂടെ ഒന്ന് കൊണ്ടുപോണേ. അങ്ങനാണേലേ ഞങ്ങൾ രണ്ടുപേരുടെ ഗോവർണത്തിൽ നിന്നിട്ട് അങ്ങേരെ അവിടെ തല്ലിട്ട് ഞാനിങ്ങി പോരാ. ഞാൻ വരണില്ല കേട്ടോ. താക്കിലെന്തേ? അതെ മാമ ഇച്ചിരി പച്ചക്കറിയാ വീട്ടിലുണ്ടാകാ, പിന്നെ ഇച്ചിരി കൊലയെല്ലാം കൂടെ കണ്ടിച്ച് ഇട്ടിട്ടുണ്ട്. ആ കേറുന്നു കേറുന്നു. ഡി ചാക്കട ചാക്കെടുക്കടി. പിടി പിടി മാമ കേറുന്നില്ല. അല്ല ഞാൻ സ്വപ്പ പണിയുണ്ട് ഭർത്താവ്. എന്തു ഇത്രയും വെയിറ്റ്? ആ കേറ കേറ. എന്തു നിനക്ക് ആരോഗ്യമൊന്നും ഇല്ലയോ? ആ കുഞ്ഞളിയാ നിനക്കെന്നോട് സ്വല്പമെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിലേ വിളിച്ചെങ്കിലും ചോദിക്കുമായിരുന്നു ഫോണില്. അയ്യാ ഞാൻ വിളിച്ചേട്ടാ ഫോൺ. അയ്യടാ എപ്പ വിളിച്ചടി? അതിന് ഫോൺ റീചാർജ് ചെയ്യണം, അതാണ് കോൾ വരാറ്. അതുണ്ടല്ലോ അമൻ ടൂറിലായിരുന്നു. പിന്നെ ഭയങ്കര വിശപ്പുണ്ട്. കൊത്തിപ്പറക്കാൻ അങ്ങോട്ട് ഉരുട്ടി ഉരുട്ടി വിഴുങ്ങ. പിന്നെ എന്തോ ഉണ്ട് വിശേഷം? ഒരു തൃപ്തി ഇല്ല എനിക്ക്. എന്നാലും വരുന്ന നേരത്തെ പറഞ്ഞത് ഞാൻ ചിക്കൻ കറിയോ മട്ടൻ കറിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കൂലായിരുന്നു. എന്റെ അപ്പച്ചി ചുമ്മാ തള്ളല്ലേ? തള്ളാന്ന് എനിക്ക് അറിയാടി. എന്തോ അണ്ണാ ഞാൻ ഉണ്ടാക്കി തന്നിട്ടില്ല ഇതിനു മുന്നേ? അല്ല ഉണ്ടാക്കി തന്നിട്ടുണ്ട്. എടി അതല്ല ഞാൻ ഇപ്പൊ വന്നതെന്ന് പറഞ്ഞാല് ഒരു പ്രധാനപ്പെട്ട വിവരം പറയാൻ വേണ്ടി. അതെന്ന് പറഞ്ഞാലേ കഴിഞ്ഞ വർഷം നീ വന്നപ്പോഴേ എന്റെ അടുത്തൊരു കാര്യം പറഞ്ഞില്ലായിരുന്നു. കാശിമാത കൊണ്ടൊന്ന് ചെലവാക്കി കളയരുത്, ഏതെങ്കിലും ചിട്ടിക്കോ വാട്ടത്തിനോ ഒക്കെ ചേരണമെന്ന് പറഞ്ഞില്ലായിരുന്നു. നീ അത് പറഞ്ഞ പ്രകാരം ഞാൻ നമ്മുടെ ക്ലബ് ഇല്ലയോ യുവജന ക്ലബ്, ഞാനതിന്റെ മെമ്പറാ. അവർക്കൊരു ചിട്ടി ഉണ്ടായിരുന്നു, ആ ചിട്ടി ഞാൻ ചേർന്ന് ചിട്ടി ചേർന്നിട്ടാ അതിപ്പോ അടിച്ചു ചെതി കളിച്ചു. മാമന് സേവിങ്സ് ഒക്കെ ഉണ്ടായിരുന്ന? ഈ കാടാറ് മാസം നാടാറ് മാസം എന്ന് പറഞ്ഞ് നടക്കുന്ന എനിക്ക് എന്തിനാ കാശ്? അതും തിരുവർത്താനൂടെ കാശ് എല്ലാവർക്കും നല്ലതന്നെ കൈ ഇരിക്കുന്ന. എന്റെ കയ്യിലിരുന്ന ചെലവായി പോടി. ചെലവായില്ലെന്ന് പോലെ മൊത്തം ഉള്ളവായി തന്നെ പോകും. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്ത് ഈ കാശ് ഞാൻ ഇവക്ക് എവള് പറഞ്ഞിട്ടല്ലേ ഞാൻ ചിട്ടി ചേർന്ന്. നീ കൈ വെച്ചോടി, എടി നീ വെക്കും എനിക്ക് ദേഷ്യം വരുവേ. എടി വാങ്ങിടി ചിന്നു അങ്ങോട്ട്, ഒരാളെ സ്നേഹത്തോടെ തരണല്ലേ. അതെ എനിക്ക് കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നീ മാമനോട് പറയടി, മാമൻ സാധിച്ചു തരാം. എനിക്ക് എബ്രോഡ് ഒന്ന് പോയി പഠിക്കണം. എങ്ങോട്ട്? എബ്രോഡ് എന്നുവെച്ചാ
ഇവിടെ ഇരുന്നിട്ട് പഠിക്കാത്തവരാണ് എബ്രോഡ് പോയി പഠിക്കാൻ പോണത്. അതെവിടെ തമിഴ്നാട്ടിലോ? അല്ല, ഇവക്ക് മറ്റെന്താ ഓസ്ട്രേലിയ കാനഡയോ അവിടെ കണ്ടു പോയി. ഓ, വിദേശ വിദ്യാഭ്യാസം. വിഷമിക്കണ്ട അടി, അടുത്ത വീട്ടിൽ നിന്റെ പേര് ചേരും. ആ കാശ് നിനക്ക് ഓ അമ്മ എന്നെ എത്ര കാലത്തേക്കൊന്നും ആർക്കറിയ. അല്ല പോട്ടണ, കാശ് എത്ര? ചോറിട്ടോട് മതി മതി, ചോറൊക്കെ എത്ര മതി. ആ അല്ലെങ്കിൽ ഒരു കാര്യം ഇപ്പൊ കഴിക്കണ്ട, നമുക്ക് രാത്രി കഴിക്കാം. നമുക്ക് നാടൻ കോഴി വാങ്ങി. നാടൻ കോഴി ഒന്നും എനിക്ക് വേണ്ട. വേണ്ട വേണ്ട വേണ്ട, നിർബന്ധിക്കരുത്. പിന്നെ ഈ ആടിന്റെ മസ്തിഷ്കം കിട്ടൂ? ആടിന്റെ മസ്തിഷ്കം ബ്രെയിൻ 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 കിട്ടൂ? അത് കിട്ടും, നോക്കാം. കിട്ടുവാണെങ്കിൽ 2 കിലോ. 2 കിലോ? ആ 2 കിലോ. 3 കിലോ? 3 കിലോ ഒന്നും വേണ്ട. എന്തിനാ 3 കിലോ? അങ്ങനെയാണേല് 2 കിലോ ബ്രെയിനും പിന്നെ 1 കിലോ ലിവറും വാങ്ങിച്ചു. ലിവർ ലിവർ ആകുമ്പോ നമുക്ക് നല്ല പിന്നെ കുരുമുളകും ഒക്കെ പുരട്ടി നല്ല വറുത്തെടുക്കാം. അതെ, ഞാനേ ടൗണി വരെ ഒന്ന് പോവാ, വരുന്നോ നീ? പിന്നെ ഞാൻ പറഞ്ഞു ബാ, ദേ ഡേ കൈ കഴുകിയിട്ടെങ്കിലും പോ. തൊള്ള 10 ലക്ഷം സെറ്റ്. എന്ത് തോന്നുന്നു കണ്ടിട്ട്? അല്ല, കഷ്ടപ്പെടണം തോന്നണം. നീ ഇവിടെ കഴുകുക, അത്രല്ലേ ഉള്ളൂ. ഇപ്പൊ സെറ്റിട്ട് എന്ത് പറ്റാണി? നീ ഇങ്ങനെ കഷ്ടപ്പെടുന്ന കാണുമ്പോഴേ അത് താങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ദൈവം ഭാഗം കേൾക്കാൻ തോന്നുന്നു ഇതിനകത്തുമ്പോ. അല്ല, ചേട്ടന്റെ ആ മനം മാറ്റം പെട്ടെന്ന്. ഞാൻ ഈ ആലോചിക്കുമ്പോഴേ നീ ചുമ്മാ ഇങ്ങനെ പാത്രം തേച്ച് ചോറും ഉണ്ടാക്കി കറിയും വെച്ച് വിളമ്പി പിന്നെ പാത്രം കഴി നടന്നാ മതി. എന്ത് വേണം? ഇടയ്ക്കൊക്കെ ഒരു എന്റർടൈൻമെന്റ് ഒക്കെ വേണ്ടി. ഓ, അതായത് ഇപ്പൊ നിനക്ക് കടയിൽ പോണോ തോന്നുമ്പോ കടയിൽ പോണം, സിനിമ ആണോ തോന്നുമ്പോ സിനിമ കാണണം, എന്നൊക്കെ പോണമെങ്കിൽ എന്ത് വേണം? ആദ്യം നിന്നെ സഹായിക്കുക, ഒരു വേലക്കാരി വേണം തന്നെ. ഓഹോ, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വേലക്കാരിയാ നിർത്തണം? പക്ഷെ അത് പ്രത്യേക ഉദ്ദേശത്തിലല്ല. നീ ഒരു 10-60 വയസ്സ ഒരു ആന്റിയെ നിർത്തിക്കും. നിന്റെ ആ ഒരു സന്തോഷവും സുഖത്തിനു വേണ്ടി ഞാൻ പറഞ്ഞു. അതുപോലെ വെളിയിലൊരു സിനിമയ്ക്ക് വേണം, ഡ്രൈവർ വണ്ടി എടുക്കും, ഒരു വണ്ടിയും ഡ്രൈവറൊക്കെ വേണ്ടി. ആഗ്രഹമുണ്ട്? ആഗ്രഹമാണ് ആദ്യം വേണ്ടത്, അപ്പം എല്ലാം നടക്കും. ഇതൊക്കെ നടക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ ഒരു നല്ല ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. ആര്? ഞാൻ. എന്ത് സ്റ്റാർട്ട് ചെയ്യണം? ബിസിനസ്. ബിസിനസ്സാ? എന്നാ സ്റ്റാർട്ട് ചെയ്യ്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതിന് എന്ത് വേണം? എന്ത് വേണം? ഒരു മുതൽ മുടക്ക്, അതായത് ക്യാപിറ്റൽ മണി. അതിനുവേണ്ടി നല്ലൊരു ഇൻവെസ്റ്റർ വേണം. ആരെ വേണം? ഇൻവെസ്റ്റർ. ഇൻവെസ്റ്റർ പാർട്ട്ണർ. നീയാണ് എന്റെ പാർട്ട്ണർ. അപ്പൊ ഞാൻ പറഞ്ഞു വരണേന്ന് പറഞ്ഞാ നമ്മളെ മണിക്കുട്ടണ്ണെ അങ്ങനെ കനത്തിലൊരു ചെക്ക് തന്നു, അത് നീങ്ങി തന്ന നമ്മൾ അപ്പ തന്നെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ടക്ക് 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 കയറിപ്പോകും. എന്തു പറയും? അതിന്റെ അരങ്ങേറ്റം ആയിരിക്കും ഇവിടെ കുറച്ച്. ഏതിന്റെ അരങ്ങേറ്റം? അതിന്റെ അരങ്ങേറ്റം നമുക്ക് ഇവിടെ പറ്റില്ലല്ലോ. നീ ക്യാഷ് തന്നാലേ നമുക്ക് അരങ്ങേറാൻ പറ്റുള്ളൂ. അങ്ങനെ ഏത് നല്ല അലുവ മോണിന്ന് കൈയിടും. ഇറങ്ങ. എന്തറി? പിന്നല്ലാതെ ഓരോ ഉടായ്പും കൊണ്ട് വന്നപ്പോഴേ ഞാൻ മനസ്സിലാക്കണമായിരുന്നു ഇങ്ങനെ എന്തോ ഒന്ന് ആ മനസ്സിന്റെ അകത്ത് കിടന്ന് പുഴുക്കണുണ്ടെന്ന്. പുഴുക്കണല്ലോ, ഇത് ഒരു പ്ലാൻ പറഞ്ഞില്ലേ? അങ്ങനെ ഇപ്പൊ പ്ലാൻ ചെയ്യണ്ട, ആ ചെക്കില് നിങ്ങളൊന്നും പ്ലാൻ ചെയ്യണ്ട കേട്ടാ.
നീ ആ ചെക്ക് തരുന്നു, നമ്മൾ ആ ബിസിനസ് തുടങ്ങുന്നു, പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കും. ഞാൻ ചെക്ക് തരുന്നില്ല, ചേട്ടൻ ബിസിനസ് തുടങ്ങുന്നില്ല, ഞാൻ ഇവിടെ പാത്രം തേച്ചോളാം. ഇറങ്ങ, ഇറങ്ങ. അടി പൈസ അടി. ഇല്ല, ഇറങ്ങ. നിനക്കെന്തിനാ പൈസ? എന്തിനെങ്കിലും പൈസ അടി. ഓ, ഉരുളക്കുപ്പേരി.